നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയക്രമത്തിലും സ്റ്റോപ്പുകളിലും അന്തിമ തീരുമാനമായി. എഐ ക്യാമറയെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും സർക്കാർ പുറത്തുവിടണമെന്ന് വിഡി സതീശൻ. വാട്ടർ മെട്രോ യാത്രാ നിരക്കുകൾ കെഎംആർഎൽ പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധി വസതി ഒഴിഞ്ഞു. ഇലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതിസ്ഥാനത്ത് മുസ്ലിം പേര് വന്നത് ദുഃഖകരമെന്ന് പാളയം ഇമാം. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം നടത്തുമെന്ന് ഭീഷണി കത്ത് എഴുതിയിട്ടില്ലെന്ന് ജോസഫ് ജോണി. വാർത്തകൾ വിശദമായി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയക്രമത്തിലും സ്റ്റോപ്പുകളിലും അന്തിമ തീരുമാനമായി. തിരുവനന്തപുരത്ത് നിന്ന് 5:20 പുറപ്പെടുന്ന വണ്ടിക്ക് ഷൊർണൂരിലും സ്റ്റോപ്പ് അനുവദിച്ചു. ചെങ്ങന്നൂരിലും തിരൂരിലും സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പം റെയിൽവേ മന്ത്രിയും പങ്കെടുക്കും. നേമം കൊച്ചുവേളി ടെർമിനലിലൂടെ ഉദ്ഘാടനം ഇതോടൊപ്പം നടക്കും. വന്ദേ ഭാരതിന്റെ വേഗത തിരുവനന്തപുരം ഷൊർണൂർ വരെ വർദ്ധിപ്പിക്കുന്നതിനുള്ള പണികളുടെ ഉദ്ഘാടനവും അന്ന് തന്നെ നടക്കും. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി സ്ഥാപിച്ച എഐ ക്യാമറയെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും സർക്കാർ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഗതാഗത നിയമലംഘനങ്ങൾ പിടികൂടാനായി സംസ്ഥാനത്തെ വിവിധ റോഡുകളിലാണ് എഐ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നിരവധി സംശയങ്ങളും ദുരൂഹതകളുമാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളതെന്നും വി ഡി സതീശൻ പറഞ്ഞു. വാട്ടർ മെട്രോ യാത്രാ നിരക്കുകൾ കെഎംആർഎൽ പ്രഖ്യാപിച്ചു. കുറഞ്ഞ യാത്രാ നിരക്ക് 20 രൂപയാണ്. പരമാവധി ടിക്കറ്റ് നിരക്ക് 40 രൂപ. വാട്ടർ മെട്രോ സർവീസ് രാവിലെ 7 മുതൽ വൈകിട്ട് 8 വരെയാണ്. തിരക്കുള്ള സമയങ്ങളിൽ 15 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് ഉണ്ടാകും. വാട്ടർ മെട്രോ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച രാവിലെ 7 മണിക്കാണ് ആദ്യ സർവീസ്. ഹൈക്കോടതി വൈപ്പിൽ റൂട്ടിലാണ് ആദ്യ സർവീസ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രതിവാര പാസുകളിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഡൽഹി തുക്ലക് ലൈനിലെ 12-ാം നമ്പർ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. സോണിയാഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമൊപ്പമാണ് മടങ്ങിയത്. ജനങ്ങൾ നൽകിയതായിരുന്നു വസതിയെന്ന് രാഹുൽ പറഞ്ഞു. സോണിയാഗാന്ധിയുടെ വസതിയിലേക്കാണ് രാഹുൽ താമസം മാറുന്നത്. സത്യം പറഞ്ഞതിനാലാണ് രാഹുലിന് ഇത് അനുഭവിക്കേണ്ടി വന്നതെന്നും സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാഗാന്ധി പറഞ്ഞു. ഈ നടപടികൾ കൊണ്ടൊന്നും രാഹുലിനെ ഭയപ്പെടുത്താനാകില്ലെന്നും അവർ വ്യക്തമാക്കി. ഇലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ പ്രതിസ്ഥാനത്ത് മുസ്ലിം പേര് വന്നത് ദുഃഖകരമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി. ഭീകരപ്രവർത്തനം ഒരു മതം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കേസിൽ അന്വേഷണത്തിലൂടെ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെന്നും ഇമാം പറഞ്ഞു. അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ളവരെയും മുഗൾ ചരിത്രത്തെയും പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാളയം ചന്ദ്രശേഖർ നഗറിൽ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് ഹഖിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിക്ക് നേരെ കേരളത്തിൽ ചാവേറാക്രമണം നടത്തുമെന്ന ഭീഷണിക്കത്ത് ലഭിച്ച സംഭവത്തിൽ കത്തിൽ പേരുള്ള വ്യക്തിയുടെ വെളിപ്പെടുത്തൽ. പ്രധാനമന്ത്രിക്ക് ഭീഷണിക്കത്ത് എഴുതിയിട്ടില്ലെന്ന് കത്തിൽ പേരുള്ള നടുമുറ്റത്തിൽ ജോസഫ് ജോണി വെളിപ്പെടുത്തി. പോലീസുകാർ അന്വേഷിച്ച് എത്തിയിരുന്നു. തന്റെ നിരപരാധിത്വം അറിയിച്ചിട്ടുണ്ട്. മറ്റൊരാൾ തന്നെ കുരുക്കാൻ ശ്രമിച്ചതാണ്. സംശയമുള്ള ആളുടെ കൈയക്ഷരവും ഈ കൈയക്ഷരവും സാമ്യമുണ്ടെന്നും ജോസഫ് പറഞ്ഞു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.